നിന്റെ താളത്തിനൊത്ത് തുള്ളാൻ നിന്നെ കിട്ടിയത് എന്നത്തെയും പോലെ ഒരു പ്രാന്ത് കൊണ്ട് ഇറങ്ങിക്കോളും. ചിൽമച്ചാ, നമുക്ക് നോക്കാമേ. ഇന്ന് എനിക്ക് വേറെ നൂറുകൂട്ടം കാര്യങ്ങളുള്ളതാ. ശരി, നൂറിലൊരെണ്ണം പറ. കീബോർഡ് ശരിയാക്കി വെച്ചിട്ടുണ്ട്, അതൊന്ന് പോയി വാങ്ങിക്കണം. പിന്നെ ഓക്സിജൻ സിലിണ്ടർ ഇല്ലേ, കിട്ടിയില്ലെങ്കിൽ ശ്വാസം പോകാൻ. ശരി, നീ പോയി കീബോർഡും വായിച്ച് രസിച്ചിരിക്കും, ഞാനിവിടെ ഇങ്ങനെയൊക്കെ അലഞ്ഞ് നടന്നോളാം. അയ്യോ അത് വേണ്ട, നീ കാലിൻ്റെ പുരാണം പൊക്കിക്കൊണ്ട് ഇങ്ങോട്ട് വരണം. പറഞ്ഞുകൊണ്ട് വന്നത് KFC ഒരു തുടക്കം മാത്രമാണ്, പിന്നെ മെക്സിക്കനും ഇറ്റാലിയനും അങ്ങനെയെല്ലാം വരട്ടെ. നമ്മൾ മലയാളികൾ പഴങ്കഞ്ഞും പരിപ്പോടെ മാത്രം കഴിച്ചിട്ട് കിടക്കണ്ടല്ലോ, ഒരു വെറൈറ്റി വരട്ടെ. വെറൈറ്റി ഇല്ലാത്തോണ്ടായിരിക്കും കറിയുടെ കയറ്റാത്തത്. എളുപ്പം എൻ്റെ അമ്മമ്മ അതിനുണ്ട്, ആഹാരക്കാര്യത്തിൽ വാശി കാണിക്കരുത്. കിട്ടുന്നത് തിന്നോണം, കിട്ടുന്നത് തിന്നാനല്ല, കിട്ടുന്നതെല്ലാം തിന്നാനല്ല. എടാ, ഇനിയെങ്കിലും ഇതൊന്ന് നിർത്തിക്കൂടെ, ഇവിടെ എങ്ങും ഒരു പോപ്പുമില്ല. അളിയാ, ആളുകൾ വെറുതെ പറയൂ, എൻ്റെ മനസ്സ് പറയുന്നു അതിവിടെ എവിടെയോ അടുത്ത് തന്നെ ഉണ്ടെന്ന്. നിന്റെ മനസ്സ്, നീ ഇതിപ്പോ എത്രാമത്തെ പ്രാവശ്യം എന്നെ കൊണ്ട് ഇങ്ങനെ ഓരോ പരിപാടിക്ക് ഇറങ്ങുന്നത്? എനിക്ക് ആദ്യമേ തോന്നി ഇറ്റ്സ് എ ബ്ലഡി ഹോക്സ്. അളിയാ, നിനക്ക് ഇതെന്ത് പറ്റി? സാധാരണ എന്നെക്കാളും ആവശ്യം നിനക്കില്ലേ? അന്ന് ഓർമ്മയില്ല അളിയാ, കോട്ടയം ഡൗൺ മുഴുവൻ നമ്മള് രസം എന്തോന്ന് വെച്ചാ, ഈ റെയ്ഡ് നടന്നതും പരസ്യത്തിലെ വ്യാജ ക്ലെയിമിന് കേസെടുത്തു ഒന്നും നമ്മുടെ ഒരു പത്രത്തിലും ഒരു ചാനലും വന്നില്ല. എന്തൊക്കെയായിരുന്നു? കറുത്ത മീനിന്റെ മുടി, സിക്സ് പാക്ക് വയറ്, സാഹിബിനെ പോലത്തെ കളറ്, കളത്തെ വണ്ടികള് ഒക്കെ വിശ്വസിക്കാൻ നിന്നെ പോലെ ഒരു കഴിവേ. പിന്നെ ഞാൻ മാത്രമല്ലേ, ബാങ്കിലെത്ത തലമൂത്ത കഷണ്ടികളും കാടിച്ചുകളും ഒക്കെ ഇതിൽ വീണു. പിന്നെ ഇവരൊക്കെ ഇങ്ങനെ ഒഴുക്കത്ത് ഉറപ്പ് പറയുമ്പോ അല്ലടിയാ, എനിക്കൊരു സംശയം. ഈ മുടിയും തൊലിയൊക്കെ ഓക്കെ, ഇവരൊക്കെ മറ്റേന്റെ പരസ്യത്തിൽ നിന്ന് എങ്ങനെ ഇരിക്കും? ഏത് മറ്റേത്? മറ്റേത് പവർ സാധനം. അത് കൊള്ളാം, അത് രസമായിരിക്കും. അളിയാ, ഇപ്പൊ അവൾ അവളുടെ വീട്ടിലല്ലേ? അവരെന്ത് പറയുന്നു? ലോകത്തെ എല്ലാ തന്തയും തള്ളയും പറയുന്ന പോലെ അവരുടെ മോള് തങ്ക കുടവാണ്. അളിയാ, എനിക്കൊരു സംശയം. അളി പവർ സംഗതി പരീക്ഷിച്ചിട്ടുണ്ട്? നാശം കത്തി. ആ, വീണ്ടും ചോദിച്ചോ. കുറെ മണിക്കൂറായിട്ട് ഇവിടെ തന്നെ അളിയാ. ആ, കോവിൽ ഈ കിഴക്കും പടിഞ്ഞാറൊക്കെ ഞാൻ ഇവിടെ പോയി തപ്പും. ശരി, ഉറപ്പാണല്ലോ എൻ്റെ കൂടെയുള്ള കക്ഷി കലികള വയ്ക്കുക. ശരി, ഞാൻ അവിടെ ചെന്നിട്ട് വിളിക്കാം. ഇപ്രാവശ്യം കിട്ടിയാലയാ, പ്രോമിസ്.
ഞാനല്ലേ പറയളയാ ചലിക്കളയാ. നീയാ പറയുന്നത് അത് തന്നെ ഏറ്റവും പ്രശ്നം. എനിക്കിത് പുത്തിരിയല്ലല്ലോ. എന്തോന്നടേ ഇത്? കൊച്ചു പിള്ളേരെ പോലെ ഒന്നിലേതെങ്കിലും ഗെയിം അല്ലേ കൊത്തങ്ങൾ? എനിക്ക് വയസ്സ് എത്ര ആയടാ? സോറി ശക്തിമാൻ, ഇത് തന്നെ അളിയാ എനിക്ക് ഉറപ്പ്. വാ ആയിച്ചി. ആ ഞാൻ വേണ്ടി വിടാ, ഒരു സ്ഥലത്തെത്തി. ആ ഉറപ്പില്ല, ഒരു ദിവസം വേസ്റ്റായി. ആ കുറെ പ്രാവശ്യം ഇത്രയും നാൾ ഞാൻ നിങ്ങൾ പറഞ്ഞൊക്കെ കേട്ടു. ഇനി അല്ല എന്താ നിങ്ങളുടെ പ്രശ്നം? എനിക്കറിയാം ഇത് തന്നെയാ സ്ഥലമെന്ന്. പിന്നെ നിങ്ങൾ അല്ലെന്ന് പറഞ്ഞാൽ ശരിയാവും. മുനി, ഞാൻ പറഞ്ഞല്ലോ ഒരു അരമണിക്കൂർ കഴിഞ്ഞ് വന്നാൽ ഊണ് ശരിയാക്കാം. അല്ലാതെ ഞാനിത് ഞാൻ ഊണല്ലല്ലോ ചോദിച്ചത്. പിന്നെ അത് തന്നെ വീണ്ടും പറഞ്ഞോണ്ടിരുന്നതിന് എന്ത് കാര്യം? ആ അതെങ്ങനെ ഉണ്ട്? പെങ്കിലൂർ കഴിച്ചായിരുന്നോ? ആ റൂട്ട് കനാൽ ചെയ്യേണ്ടി വരും. നാളെ ചേച്ചി ക്ലിനിക്കിലോട്ട് വാ, ഞാനേ ഞാൻ വിളിക്കാം. ഏ എന്താ അളിയേ, എനിക്ക് ഉറപ്പാ ഇതാണ് ആ സ്ഥലമെന്ന്. പക്ഷെ ആ കിളവൻ ചുമ്മാ തരികട കാണിക്കുന്നു. കിട നിന്നെ ആരോ പറ്റിക്കുന്നതാ. ഇനിയെങ്കിലും അതാ തലയിലോട്ടൊന്ന് കേറ്റ്. അല്ല അല്ല രഞ്ജിത്ത്, എനിക്ക് ഉറപ്പാ സ്ഥലവും ആളും എല്ലാം പറഞ്ഞ പോലെ തന്നെ. പക്ഷെ കിളവൻ ചുമ്മാ എനിക്കാണെങ്കിൽ വിശന്നിട്ട് വയ്യ. അത് പുതിയൊരു കാര്യമല്ലല്ലോ. നീ കൂടെ എൻ്റെ കൂടെ വാ. ഇവിടെ ആരും ഇല്ലേ? അമ്മാവാ, ഞങ്ങൾ രാവിലെ മുതൽ കഷ്ടപ്പെട്ട് അലഞ്ഞു തിരിഞ്ഞിട്ടേ ഈ സ്ഥലം കണ്ടുപിടിച്ചത്. എന്നിട്ടും എന്താണമ്മാവാ ഞങ്ങളോട് ഇങ്ങനെ പറയുന്നത്? എന്താ പ്രശ്നം? കാശാണെങ്കി ഇതാ ഞങ്ങൾ ആവശ്യത്തിന് കൊണ്ടുവന്നിട്ടുണ്ട്. ഓ കാശുണ്ടെങ്കിൽ എന്തും കിട്ടുന്നതാണല്ലേ. എന്താ ഇല്ലേ, എവിടെ ഇല്ല കാർഡും ഉണ്ട്. അപ്പോ ഞങ്ങൾ കാത്തു നിന്നിട്ട് കാര്യമില്ലെന്നാണോ? അരമണിക്കൂർ കഴിഞ്ഞാൽ ഊണ് തയ്യാറാവും. പിന്നെ പോണം. നിങ്ങളൊന്ന് കടയിൽ പോകുന്നുണ്ടോ? സൂപ്പിനുള്ളതെല്ലാം തീർന്നിരിക്കുക. ഓ അതെ, ഇതിനുള്ള ചേരുവകളൊന്നും എല്ലായ്പ്പോഴും കിട്ടില്ലെന്നേ. പിന്നെ വരുന്നവർക്ക് എല്ലാം ഇങ്ങനെ കൊടുക്കാൻ നിന്നാൽ അത് ശരിയാവില്ല. പക്ഷേ നിങ്ങളങ്ങനെയുള്ളവരല്ല, തികച്ചു അർഹിക്കുന്നവർ തന്നെ. അതെ വന്നാൽ കയ്യിൽ ഞാൻ ഇപ്പം എടുക്കാം കേട്ടോ. ഇപ്പൊ എനിക്കും വിശക്കുന്നു. ആ അതൊരു പുതിയ കാര്യമാണല്ലോ. ഞാൻ വഴിനീൾ ഓരോന്ന് ചവച്ചുകൊണ്ട് വരികയല്ലായിരുന്നല്ലോ. ഓ ചെക്കൻ പറഞ്ഞതുപോലെ കുറച്ച് മോശമാണ്. എല്ലാം കൂടി കൂടിയാൽ കഷ്ടിച്ച് രണ്ടു തവണ പിന്നെ നോക്കാമേ. ഇതിനകത്ത് ജോലി പെട്ടില്ലാട്ടോ. പിന്നെ കുടിക്കുന്നതിന് മുമ്പേ വായൊന്ന് കഴുകണം. ഏയ് നീ പറഞ്ഞത് ശരിയാണോ? ശരിക്കും ഈ സൂപ്പിന്റെ മെയിൻ ഇൻഗ്രീഡിയന്റ് വിരലുകൾ തന്നെയാണോ? പിന്നല്ലാതെ തമിഴ്നാട് ബോർഡറിലെ ചില ഗ്രാമങ്ങളിലെ ആളുകൾ മരിച്ചാൽ അവിടുത്തെ വിരലുകൾ അവന്മാർക്ക് കൊണ്ടുകൊടുക്കും. പിന്നെ അത് മാത്രമല്ല, ചില ശ്മശാനങ്ങളുമായിട്ട് അവന്മാർക്ക് അറിയിച്ചുകൊണ്ടുണ്ട്. എനിക്ക് എവിടെ നിന്നാണ് ഇങ്ങനത്തെ വിയർ സാധനങ്ങളൊക്കെ കിട്ടുന്നത്? ശവങ്ങളുടെ വിരലുകൾ പോലെ. അങ്ങനെ അല്ല അളിയാ, ഒരു സ്പൂൺ മാറ്റി വെച്ചാൽ മതി, ഇതൊന്നും ഓർക്കില്ലെന്നാ പറയുന്നത്. ഒട്ടക്കത്തെ ടേസ്റ്റാണ് സംഭവത്തിന്. അങ്ങനെ ആയാ മതി. തട്ടക്കിരികളിയാ, വല്ലപ്പോഴും ഒരു വെറൈറ്റിയൊക്കെ വേണ്ടേ.
എനിക്കൊരു ബൗളും കൂടെ വേണം. ഞാൻ പറഞ്ഞില്ലേ മക്കളെ അതിന് വേണ്ട സാധനങ്ങൾ? വേണ്ട സാധനങ്ങൾ എന്ന് പറഞ്ഞ ഞാൻ എന്റെ ഒരു വിരൽ തന്നാണ്. എനിക്കെന്താ ഭ്രാന്തായ നമുക്ക് ഇപ്പൊ ഇവിടെ നിന്ന് ഇറങ്ങണം. ഇത് പറയുന്ന ആദ്യത്തെ ആളല്ല മോൻ. ഒരുപാട് പേരിവിടെ വന്ന് ഒത്തിരി വേദന അനുഭവിച്ചിട്ടുണ്ട്. ഒരുപാട് വിരലുകൾ നഷ്ടപ്പെട്ടിട്ടും ഉണ്ട്. അതല്ല, എനിക്ക് ഒരു ബൗൾ മാത്രം. അപ്പോ നിങ്ങൾ ഉറപ്പിച്ചോ? ഉറപ്പിച്ചു. ഏത് വിരൽ? ചെറുവിരൽ. അതുകൊണ്ടല്ലെങ്കിലും വലിയ ഗുണമൊന്നുമില്ലല്ലോ. ഇത് വേണ്ടെന്ന് വെച്ചാണ് ഇപ്പോഴും. എനിക്ക് സൂപ്പ് വേണം. ഞങ്ങൾക്കൊരു ബോളും കൂടെ വേണം. ഏത് തരലാണ് ഏറ്റവും ടേസ്റ്റ്? അത് പലരും പലതരത്തിലും പറയും. എത്രയായാലും തള്ളയോളം വരുമോ പിള്ളകള്? എന്നാ ഞങ്ങൾക്കും അത് മതി. അല്ലേ അളിയ,
അമ്മാവാ, ഇതിൽ തന്നെ ഈ വെറൈറ്റി ഐറ്റംസ് എല്ലാം ഉണ്ടോ? ഡബിൾ ഡബിൾ എന്ന് വെച്ചാ രണ്ടുപേര് അടിപൊളി. ഇതാ വേഗം അങ്ങ് തീർന്നുപോയി. എന്താ അമ്മാവ് ഇത് ആദ്യമേ തരാത്തെ? ഒന്നും കൂടെ എടുക്കാവോ? വലത് ഞാൻ തൊടില്ല. പക്ഷെ എനിക്കതില് ഞങ്ങൾക്കതില് കുഴപ്പമൊന്നുമില്ല. നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും സാധ്യമല്ല. ബില്ലെടുക്കട്ടെ. എന്നാ സാധാ ഒരു ബോളെങ്കിൽ എന്താ? ഞങ്ങൾ ഇനിയും വരും. സാധനങ്ങളൊക്കെ സ്റ്റോക്ക് ചെയ്ത് വെച്ചേക്കണേ. നാളെ കൊണ്ട് കളയാം. പാവങ്ങൾ. ഇതി